എന്ന് കേട്ട ഉടനെ ബഥിമായി പുതപ്പിട്ട് കളഞ്ഞിട്ട് ചാടി എഴുന്നേറ്റു. ഈ പുതപ്പിന്റെ പ്രത്യേകത എന്താ? ഈ പുതപ്പുണ്ടെങ്കിലേ ഫിഷക്കാരനെന്ന് അറിയത്തുള്ളൂ, എങ്കിലേ ഫിഷ കൊടുക്കത്തുള്ളൂ. വിശപ്പില്ലാതെ പോകണമെങ്കിൽ ഈ പുതപ്പ് വേണം. ഈ പുതപ്പ് കൊണ്ട വിശപ്പടക്കുന്നേ. പക്ഷെ യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ പുതപ്പിട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റു. ഈ പുതപ്പിന്റെ പ്രത്യേകത, ഞാൻ കുരുടനാണേ, എനിക്ക് കാണാൻ പറ്റില്ല. ഞാൻ ചെകിടനാ, എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഞാൻ മുടന്തനാ, എനിക്ക് നടക്കാൻ പറ്റില്ല. എനിക്കൊന്നിനും കഴിവില്ല, എന്നെ ഒന്നിനും കൊള്ളില്ല. അങ്ങനെ ഒരു വേദനയുടെ പുതപ്പ, നിന്ദയുടെ പുതപ്പ, പിശക്കാരന്റെ പുതപ്പ. പക്ഷെ യേശു വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ ആ പുതപ്പ് ഇട്ട് കളഞ്ഞ് ചാടി എഴുന്നേറ്റു. ഇതിനു മുമ്പ് പലരും വിളിച്ചില്ലേ? വിളിച്ചു. അപ്പൊ എന്തുകൊണ്ട് എഴുന്നേറ്റില്ല? അന്ന് ആ സമയത്ത് എന്തുകൊണ്ട് പുതപ്പിട്ട് കളഞ്ഞില്ല? കാരണം ബർത്തിമായിക്കറിയാം, അവരെല്ലാവരും ഇതുവരെ എന്നെ വിളിച്ചിരുന്നത് ഫിഷക്കാരാ, കുരടാ, മുടന്ത, മാറിയിരിക്കട, അങ്ങോട്ടിരിക്കട, ഇങ്ങോട്ടിരിക്കട, കളിയാക്കും, പരിഹാസവും വേദനയുടെ വിളികളാ അവർ വിളിച്ചത്. പക്ഷേ ബർത്തിമായിക്ക് മനസ്സിലായി, അവരാരും വിളിച്ച വിളിയല്ല ഇപ്പോൾ വിളിച്ചത്. ബർത്തിമായി വിശ്വാസത്താൽ ഒറ്റ കാര്യം ചെയ്തു, താൻ പുതപ്പ് വലിച്ചെറിഞ്ഞു. ഇനി ഞാൻ ഫിഷക്കാരനല്ല, ഇനി ഞാൻ മുടന്തനല്ല, ആമേൻ, ഇനി ഞാൻ പാപി അല്ല, ഇനി ഞാൻ ഫിഷക്കാരൻ ഫിഷ യാചിക്കത്തില്ല, ഇനി എനിക്ക് അവരുടെ ചില്ലറ പൈസ വേണ്ട. ആമേൻ. യേശുവിനുള്ള വിശ്വാസം ബർത്തിമായിക്ക് വലുതായിരുന്നു. സമൂഹം തന്ന പുതപ്പ് ഇനി എനിക്ക് വേണ്ട. ബർത്തിമായിയെ പോലെ പുതപ്പ് കൊണ്ട് നടക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്! ആ നിന്ദയുടെ പുതപ്പ്, ആ വേദനയുടെ പുതപ്പ്, ആ കഷ്ടതയുടെ പുതപ്പ്, ഒറ്റപ്പെടുത്തലിന്റെ പുതപ്പ്. ഒരുപക്ഷെ സമൂഹത്തിലാകാം, സ്വന്തം ഭവനത്തിലാകാം, സഭയിലാകാം, ആമേ, രക്തബന്ധങ്ങളുടെ ഇടയിലാകാം. നിന്ദയുടെയും വേദനയുടെയും ഒറ്റപ്പെടുത്തലിന്റെ പുതപ്പാണോ കർത്താവ് പറഞ്ഞു നമുക്ക് വേണ്ട മക്കളെ? ആ പുതപ്പ്, ആ പുതപ്പ് അങ്ങ് വലിച്ചെറിയാം. ഒത്തിരി വേദന സഹിച്ച വ്യക്തിയാണ് ഞാൻ. ഈ സൂമിലൂടെ ആന്റി എന്നോട് പറഞ്ഞായിരുന്നു, സാക്ഷി ഒന്ന് പറയണമെന്ന്. എൻ്റെ സാക്ഷി എല്ലാവരും കേട്ടിട്ടുള്ളതാ, പക്ഷെ ഈ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന മുക്കാൽ ഭാഗം ആൾക്കാരെ എനിക്കറിയില്ല. അപ്പൊ എൻ്റെ സാക്ഷി ഒന്ന് പറയാം. എന്നെക്കാൾ വലിയ സാക്ഷിയുള്ളവരും ഒത്തിരി വേദനയോടെ പോയ അനേകരിപ്പുണ്ട് ഇവിടെ. ഞാൻ കൊട്ടാരക്കര തൃക്കണ്ണമംഗലാണ് ജനിച്ചു വളർത്തപ്പെട്ടത്. തൃക്കണ്ണമംഗൽ ഒരു അവിടുത്തെ ഷാരോൻ സഭയിൽ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. തൃക്കണ്ണമംഗൽ ഷാരോനിലെ ജനിച്ചു വളർന്നത്. 10-ാം ക്ലാസ് ഒക്കെ ആയപ്പോഴാണ് അതിന്റെ ഔട്ടേഷൻ വർക്കായിട്ട് തൃക്കണ്ണമംഗൽ ഈസ്റ്റ് ഷാരോൻ സഭ തുടങ്ങി. അവിടെയാണ് ഇപ്പൊ ഞങ്ങൾ കടന്ന്, അവിടെയാണ് എന്റെ വീട്ടുകാർ പോകുന്നത്. എന്റെ മാതൃ ചർച്ച് കൊട്ടാരക്കര IPC ബേർഷേബ എന്നെ കെട്ടിച്ചു വിട്ട ചർച്ച്, സ്തോത്രം. അപ്പം ഞാനൊരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ അമ്മ ചെറുപ്രായത്തിലെ, അമ്മയുടെ ചെറുപ്രായത്തിലെ വിശ്വാസത്തിൽ വന്നതാ. അങ്ങനെ എൻ്റെ അപ്പ ഒരു കൂലിപ്പണിക്കാരന്, ഒരു ഞങ്ങളുടെ വീടെന്ന് പറഞ്ഞാൽ ചെറ്റ. ഈ ഞാൻ ജനിച്ചു വളർന്ന് 10-ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴൊക്കെ ഈ ഓല മേഞ്ഞ ചെറ്റ ഭിത്തി, ഓല മേഞ്ഞ ഇതായിരുന്നു. അപ്പം ചെറ്റ കുടിലിനകത്താണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട. അപ്പം ചിന്തിച്ചു നോക്കിയേ, എൻ്റെ പാപ്പ കൂലിപ്പണിയാ. എങ്കിലും ഞങ്ങൾ മൂന്ന് സഹോദരിമാർ, ഞങ്ങൾ മൂന്ന് പേര് ശുശ്രൂഷയില്ല, ഞങ്ങൾ മൂന്ന് സഹോദരിമാർ ഒരു കൺവെൻഷനോ ഒരു മീറ്റിങ്ങോ ഒരു ആരാധനയോ മുടക്കത്തില്ല, ഓടിപ്പോകും. പപ്പ കൃഷിയൊക്കെ ചെയ്ത് പപ്പയ്ക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം എൻ്റെ സഹോദരിമാരുടെ, ഞങ്ങൾ കൊച്ചു പിള്ളേരാ, ഞങ്ങളുടെ തലയിൽ വലിയ കൊലയും കപ്പയൊക്കെ വെച്ച് തരും. എന്തിനാണെന്നറിയാവോ? ഫെയ്ത്ത് ഹോമിൽ കൊണ്ടു കൊടുക്കാൻ. ഞങ്ങൾ കൊണ്ടു കൊടുക്കും സന്തോഷത്തോടെ, കിലോമീറ്റർ നടന്ന് വേണം കൊണ്ടുപോകാൻ. കൊണ്ടു കൊടുക്കും, പാസ്റ്റർ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് മേടിക്കും. പക്ഷെ ഞാനിപ്പോൾ അതൊക്കെ ഓർക്കും, അന്ന് കൊണ്ടു കൊടുത്ത്, അന്ന് ദൈവദാസന്മാർ കൈവച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ആ അനുഗ്രഹ കർത്താവ് ഇവിടെ വരെ കൊണ്ടുവന്ന്. പക്ഷേ സമൂഹത്തിൻ്റെ നടുവിലൊക്കെ അന്ന് ചെറുപ്രായത്തിൽ ഒറ്റപ്പെടുവാന്ന് വെച്ചാലേ, ഞങ്ങളെ ആരുടെയും കൂട്ടത്തിൽ കൂട്ടത്തില്ല, ഞങ്ങളെ ആരുടെയും കൂട്ടത്തിൽ. പക്ഷെ ഞങ്ങൾ കയറി ചെന്ന് മിണ്ടിയും സ്നേഹിക്കുകയും ഒരുമിച്ച് മീറ്റിങ്ങിന് പോവുകയും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും കളിയാക്കിയാൽ ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങളെ എത്ര വേദനിപ്പിച്ചാലും ആരൊക്കെ ഒറ്റപ്പെടുത്തിയാലും ഞങ്ങൾ ഒന്നും ചിന്തിക്കാറില്ല. നമ്മുടെ വീട്ടിൽ പണിക്ക് വരുന്ന ജോണച്ചാൻ്റെ മക്കളാ ഇത്. ഓ ആണോ? ആ അതെ. അസത് വലിയ വലിയ ആൾക്കാരുടെ മക്കളെയാകുമ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കണോ സ്നേഹിക്കണോ? ചെറുപ്രായത്തിൽ ഒത്തിരി മുറിവുകൾ അനുഭവിച്ചു വരാം. ചെറിയ പ്രായം തൊട്ട് ഒത്തിരി മുറിവുകൾ വന്നതാണ്. എങ്കിലും
ദൈവസേന വിട്ട് കർത്താവ് ആമ ദൈവകൃപ തന്നെ നിൽക്കുവാൻ ഞങ്ങളെ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ മൂന്ന് പേരുടെയും ചെറിയ പ്രായത്തില് 18-ാമത്തെ വയസ്സിൽ വിവാഹം കഴിഞ്ഞു. അപ്പം ഒരു മുറിവ് എന്ന് വെച്ചാൽ കൂലിപ്പണിക്കാരൻ്റെ മകളെന്നുള്ള അവഗണന, വീടില്ല, ഞങ്ങളുടെ വീട്ടിൽ ആരും വരത്തില്ല, ചെറ്റക്കുടിലല്ലേ. അപ്പം അങ്ങനെ ഒരു അവഗണന. അത് കഴിഞ്ഞിട്ട് എനിക്ക് 15-ാമത്തെ വയസ്സിൽ ഞാൻ ദർശനം കണ്ടത് എൻ്റെ അച്ഛനെ. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ സ്വപ്നം കാണുക, ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ ഞാനിങ്ങനെ കാണുക. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ എൻ്റെ ചിന്ത ഇങ്ങനെയുള്ള വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വിടുതലാണ്. സ്കൂളിൽ പോയിട്ട് വന്ന ഉടനെ എല്ലാ വീടുകളിലും പ്രാർത്ഥിക്കാൻ പോകും. അങ്ങനെ ഭയങ്കര കർത്താവ് ഒത്തിരി അത്ഭുതങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അനിയത്തിമാരും ഞങ്ങളങ്ങനെ പ്രെയർ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തിയെ കണ്ടില്ല. എന്നാൽ എൻ്റെ 18-ാമത്തെ വയസ്സിൽ എനിക്കൊരു വിവാഹാലോചന വന്നു. എന്നോട് പറഞ്ഞു, പയ്യൻ്റെ വീട് കൊട്ടാരക്കരയാണ്, തൃക്കണ്ണമംഗലാണ്. പയ്യൻ പോകുന്നത് IPC ബേർഷേബ, കൊട്ടാരക്കര IPC ചർച്ചിലാണ്. പക്ഷേ ഇടുക്കിയിലാണ് സഭാ ചാർജ്. ഒത്തിരി സന്തോഷം തോന്നി, ശുശ്രൂഷ ഇഷ്ടമായതുകൊണ്ട്. അങ്ങനെ പിറ്റേ ഞാൻ സംബന്ധിച്ചു, പിറ്റേ ദിവസം കാണാൻ വന്നു. കാണാൻ വന്ന സമയത്ത് അന്നത്തെ കാലത്ത് നമ്മൾ ചടങ്ങിൻ പ്രകാരം ഇങ്ങനെ ചായ കൊണ്ട് കൊടുക്കുമ്പോൾ ചെറുക്കൻ പേര് ചോദിക്കും. ഞാൻ ഇങ്ങനെ ചായയും കൊണ്ട് ചെല്ലുമ്പോൾ കൂടെ വന്ന പാസ്റ്റർ എന്നോട് പറഞ്ഞു, മോളെ ഇതാണ് പയ്യൻ. ഞാൻ നോക്കിയപ്പോൾ അംഗവൈകല്യമുള്ള വ്യക്തിയാണ്. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, നീ 15-ാമത്തെ വയസ്സിൽ കണ്ട ദർശനമാണ് മോളെ ഇത്. ദൈവാത്മാവ് വ്യക്തമായി സംസാരിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് സമ്മതമാണ്. അപ്പം എൻ്റെ അച്ഛൻ എന്നോട് മൂന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്ന്, ഞാൻ ഒരു അംഗവൈകല്യമുള്ള വ്യക്തി, എന്നെ സ്വീകരിക്കാമോ? ഞാൻ പറഞ്ഞു, സ്വീകരിക്കാം. രണ്ട്, ഹൈ റേഞ്ചിലെ സഭ കുന്നും മലകളൊക്കെ കയറി ഇറങ്ങാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, അതും തയ്യാറാണ്. മൂന്ന്, പട്ടിണി കിടക്കാൻ തയ്യാറാണോ? ഞാൻ പറഞ്ഞു, പട്ടിണി കിടക്കാനും തയ്യാറാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി, എന്നെ കാണാൻ വന്ന ചെറുക്കൻ കർത്താവിൽ ജയിച്ചവനാണ്. അതുകൊണ്ട് എൻ്റെ ജീവിതകാലം ഒരിക്കലും ഞാൻ പരാജയപ്പെടത്തില്ല. ഞാൻ വിശ്വാസത്തോടെ ഞങ്ങൾ അവരുടെ ഡേറ്റൊക്കെ പറഞ്ഞ് മടങ്ങിപ്പോയി. അപ്പൻ വീട്ടുകാരോടും അമ്മ വീട്ടുകാരോടൊക്കെ പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. എല്ലാവരും ഒരു എന്താ പറഞ്ഞു, പുച്ച മനോഭാവത്തോടെ ഞങ്ങളെ ഒത്തിരി വേദനിപ്പിച്ചു. തകർന്നു പോകും, 6 മാസം ദഹിക്കത്തില്ല, ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാകും. എന്നെ മാറ്റി നിർത്തി, എൻ്റെ കൂട്ടുകാർ പോലും എന്നെ മാറ്റി നിർത്തി പറഞ്ഞു, മോളെ നീ ഇത്, നിനക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾ അംഗവൈകല്യമുള്ളവരാകും, നീ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ഉദരത്തിൽ കരം വെച്ചിട്ട് പറഞ്ഞു, അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങളെ തന്നാൽ ഞാൻ വളർത്തും. കർത്താവ് എന്ത് തരുന്നോ ഞാനത് സ്വീകരിപ്പാൻ തയ്യാറാണ്. ഹയറേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു, 27 വർഷം കഴിഞ്ഞു കേട്ടോ. രണ്ട് കുഞ്ഞുങ്ങളെ തന്നു, രണ്ടാമ്പിള്ളേരെ. മൂത്ത മകൻ്റെ വിവാഹം കഴിഞ്ഞു, കഴിഞ്ഞ ഡിസംബറിൽ. 27 വർഷമായി, 6 മാസം തയ്ക്കത്തില്ലെന്ന് പറഞ്ഞതാണ്. അങ്ങനെ 18-ാമത്തെ വയസ്സിൽ ഹയറേഞ്ചിൽ കടന്നുപോയി. ഞങ്ങൾ ഒരുമിച്ച് കർത്താവിൻ്റെ വേല ചെയ്തു. ഒത്തിരി കഷ്ടതകളും പട്ടിണിയും വേദനകളും സഹിച്ചു. അച്ഛന് പോകാൻ പറ്റാത്ത ഇടങ്ങളിലെല്ലാം കടന്നു പോകുമായിരുന്നു ഹൈറേഞ്ച്. ഇന്നത്തെ അത്രയും പുരോഗമിച്ചിട്ടില്ല അന്ന്, 97-98 കാലങ്ങളിൽ. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമെന്ന് വെച്ചാൽ, എൻ്റെ നല്ല യൗവനത്തിൽ എൻ്റെ കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ആത്മാക്കളെ നേടുവാൻ എനിക്ക് കർത്താവ് ഭാഗ്യം തന്നു. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അതാ, എനിക്ക് ആരോഗ്യമുള്ളപ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ഓടുവാൻ, പ്രവർത്തിപ്പാൻ കർത്താവ് ഭാഗ്യം തന്നു. സ്തോത്രം. അങ്ങനെ ആ ഹൈ റേഞ്ചിൽ വെച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ തന്നു. ഞാൻ ഉദരത്തിൽ കരം വെച്ച് പ്രാർത്ഥിക്കുക, ചോദിച്ചപ്പോൾ ഊനമില്ലാത്ത കുഞ്ഞിനെ തരണം, കാരണം പട്ടിണി ഒന്നും കഴിക്കാനില്ല, ഒന്നുമില്ല. അഥവാ എന്തെങ്കിലും കിട്ടിയാൽ റേഷനരി മുളക് ചാലിച്ചതും, അതാ വയറ്റിലൂടെ ചെല്ലുന്നത്, നല്ല പോഷകാഹാരങ്ങളൊന്നും കിട്ടുന്നില്ല. പക്ഷെ ഊന കൈ വെച്ച് പ്രാർത്ഥിക്കുകപ്പോൾ ഊനമില്ലാത്ത സന്തതി തരണം. സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ഒത്തിരി പ്രവർത്തിച്ചു. പട്ടിണിയിലൂടെ വേദനയിലൂടെ കടന്നുപോയി, അതൊക്കെ സഹിക്കാം. പക്ഷേ ഒറ്റപ്പെടുത്തൽ, കാല് വയ്യാത്ത ബിജു പാസ്റ്റർ ഭാര്യ, അല്ല അംഗവൈകല്യമുള്ള ആളുടെ വൈഫാ, അല്ലെങ്കിൽ ഇല്ല കാല്, എത്രയോ പേരാണ് ചെവിക്ക് കേക്ക് പറഞ്ഞിട്ടുണ്ട് ആ മുടന്തം പാസ്റ്ററുടെ. ഹൃദയത്തിൽ ഒത്തിരി വേദനകളൊക്കെ തോന്നും, പക്ഷേ എങ്കിലും പറയ, ഇതൊക്കെ കേൾക്കാനാണ് കർത്താവ് വിളിച്ചിറക്കിയ. ഒത്തിരി നിന്ദകളും ഒത്തിരി മാറ്റി നിർത്തിയ അനുഭവങ്ങളും. സ്നേഹിക്കേണ്ട പലരും അകന്നുപോയി, കൂടെ നിൽക്കേണ്ട പലരും മാറിപ്പോയി. ഒരു പൊതുവേദിയിലൊക്കെ നമ്മൾ ചെന്നാൽ പോലും ഒന്ന് എഴുന്നേറ്റ് തരാൻ, അല്ലെങ്കിൽ എൻ്റെ കച്ചാന് കാല് വയ്യ, അപ്പം കാല് വയ്യാത്ത ഒരാളാണെന്ന് പരിഗണിച്ചു പോലും എഴുന്നേറ്റ് തരാൻ പോലും ഒരു പൊതുവേദിയിൽ ആരുമില്ലാതിരുന്ന കാലഘട്ടങ്ങളൊക്കെ വേദനയോടെ ഈ സമയം ഞാൻ ഓർക്കുന്നു. അതൊക്കെ എല്ലാം ദൈവം നന്മയ്ക്കാം. പക്ഷേ ആ സമയത്ത് ആ മീറ്റിങ്ങിലൊക്കെ ഞാൻ ആദ്യമോടന്തം കണ്ണുനീരോടെ കരയും, കർത്താവേ യേശുപ്പച്ച നീ വിളിച്ചിറക്കി കർത്താവിൻ്റെ വേലയ്ക്ക് വന്നതല്ലേ, മനുഷ്യരുടെ ഇടയിൽ നിന്ന. പക്ഷെ കർത്താവ് പറഞ്ഞ, മക്കളെ നിന്നെ നീക്കിക്കളഞ്ഞ് നിന്നെ മാനിക്കുന്നൊരു സമയമുണ്ട്. ഇങ്ങനെ കാതുകളിൽ പറയും, പക്ഷേ എങ്കിലും ആ ഒരു മുറിവുണ്ടല്ലോ, മുറിവ്,
അത് കഴിഞ്ഞ് ചെറുകോട് ഇരിക്കുമ്പോഴച്ഛൻ ഒത്തിരി വയ്യ, കുന്നും മലയും കയറാൻ. ഞങ്ങൾ നാട്ടിലേക്ക് കടന്നു വന്നു, നാട്ടിൽ വന്ന് കൊണ്ടുവരെ വന്ന് പ്രവർത്തിച്ചു, പുതിയ പ്രവർത്തനം എടുത്ത് പ്രവർത്തിച്ചു, ആത്മാക്കളെയൊക്കെ കർത്താവ് തന്നു. അവിടെ നിന്ന് ഞങ്ങൾക്ക് പെരിങ്കുളത്തിലേക്ക് വന്ന് പെരിങ്കുളം ഒരു കൊച്ചു വീടിനകത്താണ് ആരാധനയും പാസ് താമസിക്കേണ്ടതും. ചെറിയൊരു വീടാ, പണ്ടത്തെ വീടാ. അപ്പം രാവിലെയൊക്കെ ചെന്ന് കിച്ചണി നോക്കുമ്പോൾ ഇങ്ങനെ പാമ്പ് ചുറ്റി ചുറ്റി താഴോട്ട് കിടക്കുന്നതാണ്, രണ്ടും മൂന്നും പാമ്പുകൾ. ഉത്രോഹും ദിവസങ്ങൾ ആഹാരം വയ്ക്കാതിരുന്നിട്ടുണ്ട്. ഞങ്ങൾ രാത്രികളിൽ മഴ വെള്ളം മുഴുവനും വീഴും, ഞാനും അച്ഛനും കുഞ്ഞു രണ്ട് കൊച്ചു പിള്ളേരാമ്പിള്ളേരും ഞങ്ങൾ നാലുപേരും കൂടെ എന്തിൻ്റെങ്കിലുമൊക്കെ പുറത്ത് കയറി രാത്രി നേരം വിളിപ്പിച്ചിട്ടുണ്ട്. മഴ വെള്ളം മൊത്തം വീഴും, അതിൻ്റെ കൂടെ പാമ്പ്, വല്ലാത്ത അനുഭവം. അങ്ങനെ ഓട് പൊട്ടി വീട് മേൽത്തെ മേൽക്കൂര പൊട്ടി ഓട് എൻ്റെ കുഞ്ഞുങ്ങളുടെ തലോഴി വീണിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ കുഞ്ഞുങ്ങൾ തീർന്നു, ഇല്ല ഒരു മുറിവോ. ഇതൊക്കെ ദൃക്സാക്ഷികളുണ്ട് കേട്ടോ. കലയവരത്തെ നമ്മുടെ സാവു പാസ്റ്റ്, എനിക്ക് ആ പാസ്റ്റ് ഞാൻ എപ്പോഴും പറയാം, ആ പാസ്റ്റ് നോക്കി നിൽക്കുമ്പോഴാണ് കുഞ്ഞുങ്ങളുടെ പുറത്ത് ഓട് ഓട് വീണ് ഒരു ഒരു പോറിൽ പോലും വെക്കാതെ കർത്താവ് ഭദ്രമായി സൂക്ഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ വീട്ടിൽ അച്ഛന് അവരുടെ ഫാമിലി ഇഷ്യൂ എന്തോ വിഷയം വന്നിട്ട് ഞങ്ങളോട് ഒന്ന് പറഞ്ഞു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇന്ന് വൈകിട്ട് ഇവിടുന്ന് മാറണം. ഒരു ദിവസം രാവിലെ ഒന്ന് പറയാം, ഞങ്ങൾ ഇവിടോട്ട് പോകുന്നത് അറിയാലോ, എൻ്റെ വീടൊരു കുഞ്ഞ് ചെറ്റക്കൂടിലാണ്, അവിടെ എൻ്റെ സഹോദരങ്ങളുണ്ട്, ഞങ്ങൾക്ക് പോകാം, അവിടെ റൂമൊന്നുമില്ല. ഞങ്ങൾ നാലുകൂടെ ചെന്നാൽ പാർക്കാൻ സ്ഥലമില്ല. എൻ്റെ അച്ഛൻ്റെ വീടും കൊച്ചു വീടാ, അന്നെൻ്റെ ആ സഹോദരിയൊക്കെ താമസമുണ്ട്, അപ്പം പോകാൻ പറ്റത്തില്ല. ആ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും, ഇദ്ദേഹം പറയുന്നു മാറണം. ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഒരു ചാക്കിനകത്ത് വാരിക്കെട്ടി രണ്ടു മൂന്ന് ഡ്രസ്സ് മാത്രം മാറ്റി വെച്ചിട്ട് ബാക്കി എല്ലാം കൊണ്ടുവന്ന് നമ്മുടെ പാപ്പച്ചൻ പെരിങ്കുളത്തുള്ള പാപ്പച്ചായൻ അച്ഛൻ ശാരവൻ ചർച്ചിലാണ് പോകുന്നത്, ഇന്നും ജീവനോടെയുണ്ട്. അച്ഛൻ്റെ വീടിൻ്റെ കളിയിൽ കൊണ്ടുവന്ന് ഒരു സൈഡിലോട്ടല്ല ഇട്ടേമിച്ച് എൻ്റെ കാലുവയ്യാത്ത അച്ഛനും എൻ്റെ രണ്ട് മക്കളും ഞങ്ങൾ നാലുപേരും കൂടെ റോഡിന് നടുക്കിറങ്ങി നിൽക്കുക. ഞങ്ങൾ കർത്താവരോട് ചോദിച്ചു, ഇപ്പൊ ഞങ്ങൾ എങ്ങോട്ടാ പോകണ്ടെന്നേ, ഞങ്ങൾക്ക് പോകാനിടമില്ല കർത്താവേ, ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് അന്തി ഉറങ്ങണ്ടെന്നേ, ഇവിടെ ഒന്നും അറിയത്തില്ല. ഞങ്ങളുടെ എൻ്റെ ബാഗിൽ കുറച്ച് ട്രാക്ടർ ഉണ്ട്, ഞാനും അച്ഛനും കുഞ്ഞുങ്ങളുമായിട്ട് നടന്ന് ഇങ്ങനെ ട്രാക്ടർ കൊടുത്ത് പോയി പോയി സന്ധ്യയായപ്പം ഞങ്ങളുടെ ഒരു സ്വന്തക്കാരൻ്റെ ഒരു വീട്ടിൽ പോയി കിടന്നു. അന്നങ്ങനെ അങ്ങനെ ഒരാഴ്ചയോളം വീടില്ലാതെ അലഞ്ഞ്, കഴിക്കാൻ ആഹാരമില്ല, ഉടുക്കുവാൻ വസ്ത്രമില്ല, പാർക്കുവാൻ പാർപ്പിടമില്ലാത്ത അനുഭവത്തിൽ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളിൽ, ആ സമയത്തൊക്കെ ആമേൻ സ്തോത്രം, ഒരു നല്ല ആഹാരം കഴിക്കാൻ കൊതിച്ച സമയം, ഒരു നല്ല റൂമിൽ കിടന്നുറങ്ങാൻ കൊതിച്ച്, ഒരു നല്ല വസ്ത്രം ധരിക്കാൻ കൊതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞങ്ങൾക്കൊരു ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റ് പറഞ്ഞു, നിങ്ങൾക്ക് കുന്നക്കര ഒരു വീടുണ്ട്, നിങ്ങൾ അവിടേക്ക് പോകണം. ഞങ്ങളൊരു ടെമ്പോ ഒക്കെ വിളിച്ച് ഈ ലോറി കിടക്കുന്ന ഈ ചാക്കിനകത്ത് ഇട്ട് സാധനങ്ങളെല്ലാം വാരിയനകത്ത് ഇട്ട് ഞങ്ങൾ ഈ കുന്നക്കര വന്നു. കുന്നക്കര വന്ന് വീട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ റോഡിൽ സാധനം ഇട്ടിട്ട് ചുമ്മി ഈ വീടിൻ്റെ മുമ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ അതിനുപറ്റി വീട് കണ്ടിട്ടില്ല, വീട്ടിലുള്ളവരെ ഞങ്ങൾക്കറിയില്ല. അപ്പം വീട്ടിൽ വന്നപ്പോൾ വീട് പൂട്ടിയിട്ടിരിക്കുക, ഞങ്ങൾ അടുത്തുള്ള വീട്ടിൽ ചോദിച്ചു വീട്ടിലാളില്ലേ, അപ്പോൾ അവർ പറഞ്ഞു വീട്ടിലവരിവിടെ ഇല്ല. അപ്പം ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിവിടെ വാടകയ്ക്ക് ഇന്നോട്ട് വരുക. അപ്പം പറഞ്ഞു ഇല്ല, ഈ വീട് കൊടുക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു. അവിടെ നിന്നൊരു കരച്ചിൽ, വീടില്ലാതെ ഒരാഴ്ച അലഞ്ഞു. പക്ഷെ ഈ സാധനങ്ങളെല്ലാം ചുമ്മിക്കെട്ടി റോഡിന് നടുക്ക് കൊണ്ടിട്ടിട്ട് അത് പാപ്പച്ചാൻ വേണ്ടി കളിയിലുണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ വണ്ടിക്കൂര് കൊടുക്കാനില്ലല്ലോ, ഇനി വണ്ടി വിളിച്ച വണ്ടിക്കാരനെ തിരിച്ചു വിട്ടല്ലോ ആ റോഡിൽ നിന്നുകൊണ്ട്. യേശുപ്പച്ചാ, ഞങ്ങൾക്ക് ഒരു ആരും അടിച്ചിറക്കാത്ത ഒരു വാടകയ്ക്ക് ഒരു വീട് ഞങ്ങൾക്ക് തരണേ കർത്താവ്. ഞങ്ങൾക്ക് വയ്യപ്പ, എൻ്റെ അച്ഛനെ കാലു വയ്യപ്പ, എൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ടാവുമ്പിള്ളാരപ്പ, ഈ സാധനം കൊണ്ട് ഇനി അലയാൻ പറ്റത്തില്ല. അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞു അച്ഛൻ്റെ അപ്പച്ചൻ. ഞങ്ങളെ വിളിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി, അവിടെ നിന്ന് പറങ്കിമാ വറുത്ത് ഒരു മില്ലി കൊടുത്ത് പലകയാക്കി അത് ഷെഡാക്കി ഞങ്ങളെ ആ ഷെഡിൽ പാർപ്പിച്ചു. ഞങ്ങളെ ഷെഡിൽ പാർത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വരും. വിശ്വാസികളൊന്നുമില്ല, പാവപ്പെട്ട കുടുംബങ്ങളാണ്, വന്നു പോകും. സ്തോത്രം. അങ്ങനെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറയട്ടെ, അന്ന് നിന്ന് കരഞ്ഞ സ്ഥലത്ത് തന്നെ കർത്താവ് ഇപ്പോൾ സ്വന്തമായിട്ട് വസ്തു വീടുമൊക്കെ തന്നെ, അതിൻ്റെയൊക്കെ പിന്നിൽ ഞാൻ പറയാം. അപ്പം ആ ഷെഡിനകത്ത് പാർക്കുമ്പോഴും കഷ്ടതയുടെ തീച്ചൂടയിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അവിടെ കർത്താവ് മനോഹരമായൊരു കൊച്ചു വീട് തന്നു. എന്നാൽ ആമേൻ, ആ വേദനയുടെ നടുവിലും വിശ്വാസത്തിന് വേണ്ടി മുറുകെ പിടിച്ച് ദൈവത്തോട് പുറുവർപ്പില്ലാതെ ദൈവത്തോട് ചോദിച്ചു എങ്ങോട്ട് പോകും അപ്പോൾ. ഒരു ആരും അടിച്ചിറക്കാത്തൊരു വീട് തരണേ, എന്തുകൊണ്ടിത് സംഭവിച്ചു എന്ന് യേശുപ്പച്ചനോട് ചോദിച്ചിട്ടില്ല കേട്ടോ. എന്തുകൊണ്ടങ്ങനെ വന്ന് ചോദിച്ചിട്ടില്ല.
അങ്ങനെ ഞങ്ങൾ ആമേൻ ഷെഡിൽ പാർത്തുകൊണ്ട് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ഓടും പ്രവർത്തിക്കും. ഹോസ്പിറ്റൽ മിനിസ്ട്രി, ആമേൻ ജയിൽ മിനിസ്ട്രി, പരസ്യങ്ങൾ, കർത്താവിന് വേണ്ടുന്നത് എല്ലാം ഒരു മനുഷ്യരെ അറിയിക്കത്തില്ല കേട്ടോ. എവിടെയും ഓടാൻ, പോകാൻ, വരാൻ, പ്രാർത്ഥിക്കാൻ, ആത്മാക്കളെ നേടാൻ, എന്റെ അച്ഛന് കാലുവീങ്ങാൻ ഞങ്ങൾ ഇങ്ങനെ ഓടും രണ്ടുപേരും കൂടെ. അങ്ങനെ സ്തോത്രം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒത്തിരി വേദനയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ആ സാഹചര്യങ്ങളിലൊക്കെ ഞങ്ങൾ ദൈവസ്ഥ ഒത്തിരി പ്രാർത്ഥിച്ചു. ദൈവം അതാത് സമയങ്ങൾ ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെട്ടു, ഞങ്ങളെ മാനിച്ചു. എന്നാൽ സ്തോത്രം, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആമേൻ സ്തോത്രം, ഈ ദേശത്ത് ഞങ്ങൾക്ക് കർത്താവ് സ്വന്തമായിട്ട് ഒരു ആമേൻ വസ്തുവും ഭവനവും ഒക്കെ കർത്താവ് തന്നു കുന്നക്കര തന്നെ. 2016 ശുശ്രൂഷ ആരംഭിക്കുന്നത്, 2016. അതുവരെയും അച്ഛനോടൊപ്പം നിന്ന് പരസ്യോഗം, ജയിൽ മിനിസ്ട്രി, ഹോസ്പിറ്റൽ മിനിസ്ട്രി, ഭവന സന്ദർശനങ്ങൾ, പ്രയർ സെല്ലുകൾ, ദൈവദാസന്മാർക്കും പുരുഷന്മാർക്കും പോകാൻ പറ്റാത്ത ഇടങ്ങളിലൊക്കെ കടന്നുപോയി പ്രവർത്തിപ്പാനൊക്കെ ദൈവം ഭാഗ്യം തന്നു. അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ സ്തോത്രം, 2016 കർത്താവ് ചെറിയ ചെറിയ ശുശ്രൂഷയിലേക്ക് തന്നു. ശുശ്രൂഷയിലേക്ക് കയറി ഇങ്ങനെ വരുന്ന സമയം ദൈവം പല സ്ഥലങ്ങളിൽ, പല രാജ്യങ്ങളിൽ ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ അടുത്ത നിന്നകൾ, അതുവരെയും ഒറ്റപ്പെടുത്തൽ, ഒന്നുമില്ലാത്തവൻ, വീടില്ലാത്തവൻ, കാലു ചെയ്യാത്തവൻ, അങ്ങനെ ഒരു അവഗണന, ഒറ്റപ്പെടുത്തൽ നിന്ന, എന്നാൽ പട്ടിണി, അങ്ങനെയുള്ള അനുഭവം, അതിൽ നിന്ന് കർത്താവ് ശുശ്രൂഷയിലേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും അടുത്ത് ആ ഒരു ജനത്തിൻ്റെ ഇത്. പക്ഷെ ഞാനൊരു കാര്യം പറയാം മക്കളെ, ഈ ലോകത്തിൽ നമുക്ക് നിന്നയുണ്ട്. അത് നമ്മുടെ കൂടെ നിൽക്കുന്നവരാകാം, കൂടെ പ്രാർത്ഥിക്കുന്നവരാകാം, കൂടെ നടക്കുന്നവരാകാം, നമ്മളെക്കുറിച്ച് സ്തോത്രം, നമ്മളെ എല്ലാം അറിയാവുന്നവരാകാം, നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്തവരാകാം സ്തോത്രം. ആരെങ്കിലും നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷിക്കണം. എന്തെന്നറിയാമോ, നമുക്ക് അടുത്ത തലങ്ങളിൽ ഒരുപക്ഷെ നമ്മളെക്കുറിച്ച് കുറ്റം പറയും, നമ്മളെക്കുറിച്ച് ഒന്നും അറിയാത്തവരാണ് നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത്. പക്ഷേ ഞാൻ എപ്പോഴും പറയും, അവർക്കൊന്നും അറിയാത്തതുകൊണ്ടല്ലേ നമ്മളെക്കുറിച്ച് കുറ്റം പറയുന്നത്. പറയട്ടെ, കർത്താവ് നമ്മളെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നമ്മളെ ഒത്തിരി കരുതുന്നുണ്ട്. എന്നാൽ ഇന്ന് ആമേനി ദേശത്ത് ആമേൻ രണ്ട് കുഞ്ഞുങ്ങൾ, മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഇപ്പം ഞങ്ങൾക്ക്. കർത്താവ് മൂന്ന് കുഞ്ഞുങ്ങളെ തന്ന് കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു സ്തോത്രം. ആരൊക്കെ നിന്ദിച്ചാലോ, ആരൊക്കെ തള്ളിക്കളഞ്ഞാലോ, എവിടൊക്കെ ഒറ്റപ്പെടുത്തിയാലോ, ആമേ ആരൊക്കെ അപമാനിച്ചാലോ സ്തോത്രം, വിഷയമല്ല. നമ്മൾ കണ്ട ദർശനം മുറുകെ പിടിക്കണം. നിന്നയുടെ പുതപ്പിനെ വേണ്ട, കഷ്ടതയുടെ പുതപ്പ് വേണ്ട. വേണ്ട നല്ല കഷ്ടതയുണ്ട്, ദൈവമക്ക് കഷ്ടതയുണ്ട്. പക്ഷേ കളിയാക്കലിന്റെ പുതപ്പ് ഇട്ടെറിഞ്ഞിട്ട് അഭിഷേകത്തിന്റെ പുതപ്പ് നമുക്ക് പ്രാപിക്കാം, ദൈവകൃപയുടെ പുതപ്പ് നമുക്ക് പ്രാപിക്കാം, ദൈവനാമത്തിലൂടെ നമുക്കത് മുന്നേറാം. കർത്താവിന്റെ കരങ്ങൾ എത്ര പേര് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഹല്ലേലൂയ.